നമസ്കാരം. വണ്ടിപ്പരിയാറ്റിലെ എസ്റ്റേറ്റിലേക്ക് സമാനതകളില്ലാത്ത ക്രൂരതയ്ക്ക് വിധേയമാക്കി ഒരു 6 വയസ്സുകാരി പെൺകുട്ടിയെ നിഷ്ഠൂരം കെട്ടിത്തൂക്കി കൊന്ന നികൃഷ്ടനും നീചനുമായ അർജുൻ എന്ന മനുഷ്യ മൃഗത്തെ ആ കാണ്ടാമൃഗത്തെ തപ്പിയെടുത്ത് നീതിക്ക് മുൻപിലേക്ക് എറിഞ്ഞു കൊടുത്തത് വണ്ടിപ്പെരിയാറ്റിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ്. അന്ന് പീരിമേടിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ലാൽജി സാർ, അദ്ദേഹം DYSP ആണ്, ഇപ്പോൾ അവിടെ നിന്ന് പോയി. TD സുനിൽകുമാർ എന്ന വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ, ഈ രണ്ടുപേരും ആ പോലീസ് സ്റ്റേഷനിലെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും കാട്ടിയ ജാഗ്രതയുടെ ഫലമാണ് ഈ നികൃഷ്ടൻ അഴിക്കുള്ളിലായിരിക്കുന്നത്. സാധാരണഗതിക്ക് ഒരു സംഭവമുണ്ടായാൽ അത് ആർക്കും എതിർപ്പും പരാതിയും ഇല്ലെങ്കിൽ അതങ്ങനെ തന്നെ പോവട്ടെ എന്ന് വെച്ച് അവസാനിപ്പിക്കുകയാണ് പോലീസുകാർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പലരും പോലീസിനെതിരെ ആരോപണവുമായി രംഗത്ത് വരുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് പോലീസിനെ കുറിച്ചുള്ള കുറ്റപ്പെടുത്തലുകളാണ്. ആത്മഹത്യകൾ പലതും ഉണ്ടാവുമ്പോൾ അത് കൊലപാതകമാണ് എന്ന് ഒരു കൂട്ടർ പറയുകയും എന്നാൽ അത് ആത്മഹത്യയാണ് എന്ന് തെളിവുണ്ടെങ്കിൽ പോലും ആ കൂട്ടരെ ഭയന്നുകൊണ്ട് അത് കൊലപാതകമാണോ എന്ന് അന്വേഷിക്കാമെന്ന് പറയുകയും ചെയ്യുന്ന ഒരു സൗമനസ്യം പോലീസ് കാട്ടാറുണ്ട്. അങ്ങനെയാണ് പലപ്പോഴും ആ ജനങ്ങളുടെ വികാരത്തെ അവർ മയപ്പെടുത്തുന്നത്. എന്നിട്ടും പല കൊലപാതകങ്ങളും പോലീസ് ആത്മഹത്യയാക്കി മാറ്റുന്ന അനുഭവമുണ്ട്. നമുക്കറിയാം, വേണ്ടപ്പെട്ട ആരെങ്കിലുമാണ് പ്രതികളെങ്കിൽ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി പോലീസ് പലപ്പോഴും ഇത്തരം കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടാറുണ്ട്. അതുകൊണ്ടാണ് പോലീസിന് പലപ്പോഴും പേരുദോഷവും ഉണ്ടാവുന്നത്. എന്നാൽ ഈ വണ്ടിപ്പെരിയാറ്റിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടുകൂടി, അതായത് പ്രതി ഒരു CPM കാരനാണ്, അവിടുത്തെ ജനകീയനായ ഒരു DYFI നേതാവാണ്, വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ഇത് കൊലപാതകമാണ് എന്ന സംശയമേയില്ല. സാധാരണഗതിക്ക് ഈ പെൺകുട്ടിയെ ഇവൻ ഉപദ്രവിക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് ഇവനായിരിക്കും കൊന്നത് എന്നുമുള്ള ഒരു സംശയം ആരെങ്കിലും ഉയർത്തണം. ആരും ഉയർത്തിയിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ കുട്ടിയുടെ മരണം സംഭവിച്ചപ്പോൾ ആ മരണം സ്വാഭാവികമല്ല എന്ന ഒരു ഇൻട്യൂഷൻ ഈ TD സുനിൽകുമാർ എന്ന സർക്കിൾ ഇൻസ്പെക്ടർക്കുണ്ടാവുകയും അദ്ദേഹം തന്റെ മേലുദ്യോഗസ്ഥനായ ലാൽജിയോട് പറയുകയും അവർ രണ്ടുപേരും ആ നിലപാടിൽ ഈ ഇൻക്വസ്റ്റ് തയ്യാറാക്കുകയും ചെയ്തു. ഞാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥനുമായി ഇന്ന് രാവിലെ സംസാരിക്കുകയായിരുന്നു. അവർ പറയുന്ന എസ്റ്റേറ്റ് ലയത്തിൽ ഒരു കുഞ്ഞു മരിക്കുന്നു, എല്ലാവരും ഓടിയെത്തുന്നു, തൊഴിലാളികളാണ്, അവരെല്ലാം സങ്കടപ്പെടുന്നു. പക്ഷെ അവർക്കാർക്കും സംശയമില്ല. അവരെല്ലാം പറയുന്നു കുഞ്ഞ് ഷാളുമായി നടക്കുന്ന കുഞ്ഞാണ്, അപ്പോൾ സ്വാഭാവികമായും ഈ ഇങ്ങനെ ഒരു കുരുക്കിൽ പെട്ടുപോയതാവുമെന്ന്. മുഴുവൻ ബന്ധുക്കളും ആ എസ്റ്റേറ്റിലെ നേതാക്കളും ഒക്കെ പറഞ്ഞു ഇത് കൊലപാതകമല്ല, ഇതൊരു ആത്മഹത്യയാണ്. പക്ഷേ അവിടെ എത്തി ആദ്യം പരിശോധിച്ച TD സുനിൽകുമാർ എന്ന സർക്കിൾ ഇൻസ്പെക്ടർക്ക് തോന്നി എങ്ങനെയാണ് കളിക്കാൻ നേരത്ത് കൊച്ചു മുറി അടച്ചിട്ടത്, എങ്ങനെയാണ് കുഞ്ഞ് ഇങ്ങനെ ഇവിടെ കയറി തൂങ്ങിയത്. ആ പോലീസ് ഓഫീസർ അവിടെ നടത്തിയ പരിശോധനയിൽ അദ്ദേഹത്തിന് പ്രഥമ ദൃഷ്ടിയാ തോന്നി ഇത് ഒരു കാരണവശാലും സ്വാഭാവികമായി അപകടത്തിൽപ്പെട്ടതാവില്ലെന്ന്. അതുകൊണ്ട് ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിട്ടുകൊടുത്തപ്പോൾ ആ കുഞ്ഞിൻ്റെ മൃതദേഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കൊലപാതക സാധ്യതയുണ്ടോ എന്ന് ഇവർ കണ്ടെത്തുന്നു. ഓർക്കണം, പരിശോധനയ്ക്ക് മുൻപേ പോസ്റ്റ്മോർട്ടത്തിന് മുൻപ് തന്നെ കുഞ്ഞിനെ പരിശോധിക്കുകയും കുഞ്ഞിൻ്റെ ശരീരത്തിലെ ചില പാടുകളെ കുഞ്ഞിൻ്റെ സ്വകാര്യ ഭാഗങ്ങളിലെ ചില സാഹചര്യങ്ങളൊക്കെ ഏതോ തരത്തിലുള്ള പീഡനം നടന്നിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലീസുകാർ ആദ്യം കണ്ടെത്തുകയാണ്. ഈ കുറിപ്പോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ആശുപത്രിയിൽ ഈ മൃതദേഹം എത്തിക്കുന്നത്. എന്നിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടി കാത്തു നിൽക്കാതെ തന്നെ ഈ കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊന്നതാവാൻ ഇടയുണ്ട് എന്ന് സംശയിക്കുന്ന 150 പേരെ പിടിച്ചു ചോദ്യം ചെയ്യുന്നു. അപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ബന്ധുക്കളും നാട്ടുകാരും ഒരുമിച്ച് പോലീസിനെതിരെ. അവർ പറഞ്ഞു ഇത് ഉപദ്രവിക്കരുത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു അപകട മരണത്തെ ഇത്ര സംശയത്തോടെ കാണുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബന്ധുക്കൾ തന്നെ പറഞ്ഞു, എന്തിനാണ് ഈ പണിക്ക് പോകുന്നത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇത് അപകടമാണെന്ന് അറിയാമല്ലോ, എന്തിനാണ് പാവങ്ങളെ വിളിച്ച് ചോദ്യം ചെയ്യുന്നത്. ഈ പോലീസുകാർ ഒരിക്കലും ബന്ധുക്കളോട് പറഞ്ഞില്ല ഇത് കൊലപാതക സാധ്യതയുണ്ടെന്ന്. അവർ പറഞ്ഞു ഞങ്ങളുടെ നടപടിക്രമമാണെന്ന്. ഇവർ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഈ ബന്ധുക്കളും നാട്ടുകാരും ഇവരൊരുമിച്ച് പീരിമേട് MLA പോയി കണ്ടു. MLA പറയുന്നത് കേൾക്കൂ. നമ്മുടെ ശങ്കറിന്റെ മകളുടെ അത് നമ്മ ആരും പ്രതീക്ഷിച്ചതല്ല, അതൊരു കൊലപാതകമാണ് എന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. എന്നോട് പോലും ബന്ധുക്കൾ പറഞ്ഞത് സാറേ സംശയമൊന്നുമില്ല, പോസ്റ്റ്മോർട്ടം ചെയ്യാതെ അടക്കാനൊന്നും സഹായിക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ നമ്മുടെ CEO ആയിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു സാറേ അത് 1-6 വയസ്സിന് താഴെയുള്ള കുട്ടിയാണ്,
രണ്ട് അത് ചെറിയ ചെറിയ സംശയങ്ങൾ ഇല്ലാതില്ല അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തി തന്നെ അത് ചെയ്യുന്നതായിരിക്കും നമുക്ക് സാറിനും സേഫ് ഞങ്ങൾക്കും സേഫ് എല്ലാവർക്കും സേഫ് എന്ന നിർദ്ദേശമാണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഡിവൈസ് ടീം അതേ നിർദ്ദേശം തന്നെ എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിന് സമ്മതിക്കുകയായിരുന്നു നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇന്നലെ ദിവസം പോലും ആ കുട്ടിയുടെ രക്ഷകർത്താക്കളുടെ ഭാഗത്തുനിന്ന് വലിയ സമ്മർദ്ദമാണ് വെറുതെ ആളുകളെയെല്ലാം ചോദ്യം ചെയ്യുകയാണ് ബുദ്ധിമുട്ടാണ് സാർ എന്നെല്ലാം പറഞ്ഞു ആ സമയത്ത് നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ DYSP എൻ്റെ സമീപത്തിരിപ്പുണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം തറപ്പിച്ച് പറഞ്ഞു അതല്ല എല്ലാം ഓൾമോസ്റ്റ് കേസെല്ലാം തെളിഞ്ഞു കഴിഞ്ഞു വൈകുന്നേരത്തോടുകൂടി അത് കാര്യങ്ങൾ ക്ലിയർ ആകുമെന്ന് പറഞ്ഞു അത് അതേപടി സംഭവിച്ചു അതായത് ആ കൊച്ചിൻ്റെ ഒരു അപകട മരണമാണെന്നും അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുവദിക്കരുതെന്നും അതിനുവേണ്ടി കൊച്ചിനെ വലിച്ചു കീറരുതെന്നും ഈ പാവപ്പെട്ട നാട്ടുകാരെ ചോദ്യം ചെയ്യരുതെന്നും ബന്ധുക്കളും നാട്ടുകാരും MLAയോട് പറയുമ്പോൾ MLA പോലീസിനോട് പറയുകയാണ് ഇവിടെ രണ്ട് വിഷയമുണ്ട് ഈ MLA ഒരു സത്യസന്ധനും മാന്യനുമാണ് എന്നതുകൊണ്ടാണ് അദ്ദേഹം തുറന്നു പറയുന്നത് മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥൻ MLAയോട് പറഞ്ഞു ഞാൻ ആ പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു MLA ഒരു സമ്മർദ്ദവും ചെലുത്തിയില്ല ഇങ്ങനെ നാട്ടുകാർ പറയുന്നു അപ്പോൾ പറഞ്ഞു സാറിനും നമുക്കും നല്ലത് പോസ്റ്റ്മോർട്ടമാണെന്ന് പറഞ്ഞു എങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത് പക്ഷേ അദ്ദേഹം ഇങ്ങനെ തുറന്ന് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തുന്നു പലതും പരിശോധിക്കുന്നു അപ്പോൾ അവർക്ക് ബോധ്യമാവുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുഞ്ഞ് പീഡനത്തിനിരയായി എന്ന് വ്യക്തമാവുന്നു മാത്രമല്ല പോലീസിന് ഇതിനിടയിൽ ചില നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു അതിലൊന്ന് ഈ കൊച്ചിൻ്റെ ആങ്ങളച്ചറക്കനേക്കാളും മറ്റു ബന്ധുക്കളെക്കാളും ഒക്കെ കൂടെ കരയുന്നതും നിലവിളിക്കുന്നതും ഈ അർജുൻ എന്ന് പറയുന്ന പയ്യനാണ് അവൻ എന്താണ് ഇത്രയും അമിതാവേശത്തോടുകൂടി കരയുന്നത് മാത്രമല്ല പോലീസ് ഇവർ നാല് പേരൊരുമിച്ചുണ്ടായിരുന്നു നാല് പേരെയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഇവൻ ചില കമൻറ്റുകൾ പറഞ്ഞു പോലീസ് അത് മനസ്സിലാക്കി കാരണം ഓരോരുത്തരും മനസ്സിലാക്കി പോലീസിനോട് ഇവൻ പറഞ്ഞു നമ്മൾ നാലും ഒരുപോലെ പറയണം എവിടെയായിരുന്നു എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്ന് ഒരുപോലെ പറയണം ഇവൻ ഇൻസ്ട്രക്ട് ചെയ്യുന്നു മാത്രമല്ല ഇവൻ പോലീസ് ഇങ്ങനെ വന്ന് മൊഴിയെടുത്തിട്ട് പോകും കുഴപ്പമൊന്നുമില്ല എന്ന് ആത്മവിശ്വാസം അവൻ പ്രകടിപ്പിക്കുന്നു ഈ ആത്മവിശ്വാസവും ഈ അമിതമായ കരച്ചിലും ഈ സുഹൃത്തുക്കളോട് ഇവൻ നടത്തിയ ഈ പോലീസിന് മൊഴി കൊടുക്കാൻ നൽകിയ ഉപദേശവും ഒക്കെ തന്നെയാണ് അവന് കുരുക്കായി മാറിയത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും താല്പര്യമില്ലാതിരുന്നിട്ടുകൂടി ഇങ്ങനെയൊരു ക്രിമിനലിനെ കണ്ടെത്തേണ്ടത് ആവശ്യമാണ് എന്ന് കരുതി കണ്ടെത്താൻ ഇറങ്ങി എന്നതിലെ നൈതികതയാണ് സാധാരണഗതിക്ക് പോലീസ് തലവേദന ഒഴിവാക്കുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും എന്നാൽ ഈ പോലീസ് ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഇത് കൊലപാതകമാകാൻ സാധ്യതയുണ്ട് ഈ കൊലപാതകം ഇവിടെ ജീവിച്ചിരുന്നാൽ ഇവൻ വേറെ ആളുകളെയും കൊല്ലും വേറെ കുട്ടികളെയും പീഡിപ്പിക്കും കാരണം കുട്ടികളെ പീഡിപ്പിക്കുന്നത് ഒരു മനോരോഗം കൂടിയാണ് ഒരു ക്രിമിനൽ മനോരോഗമാണ് അതായത് മനോരോഗം എന്ന് പറയുന്നാൽ സിമ്പതിയാണ് കൊടുക്കുക സിമ്പതിയല്ല ഒരു ക്രിമിനൽ ക്യാരക്ടറാണ് അതുകൊണ്ട് വളരെ ശാസ്ത്രീയമായി പരിശോധനകൾ നടത്തി ഇവനെ പൊക്കിയെടുത്തു ഇവനെ പൊക്കിയെടുത്തപ്പോഴാണ് നാട്ടുകാർക്ക് മനസ്സിലാവുന്നത് ഇവൻ ഇത്രയും വൃത്തികെട്ട ഒരു ജന്തുവാണെന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം ആ പരിസര പ്രദേശത്ത് അവനുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള കുട്ടികളെ മുഴുവൻ കൗൺസിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ സാഹചര്യങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ ഒന്നിലധികം കുട്ടികളെ പീഡിപ്പിച്ചിരുന്നു ഈ 3 വയസ്സുള്ള കുഞ്ഞിനെ ഇങ്ങനെ നികൃഷ്ടമായി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഈടാക്കുകയും അവസാനം ആ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്ന് കെട്ടിത്തൂക്കുകയും ചെയ്യുന്ന നികൃഷ്ടഭാവമുള്ളവൻ മറ്റു കുട്ടികളെയും ഉപദ്രവിച്ചിട്ടുണ്ടാവാം അതിനെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോലീസിൻ്റെ അത് ഓർക്കണം CPM-കാരനാണ് നാട്ടുകാർക്ക് പരാതിയില്ല ബന്ധുക്കൾക്ക് പരാതിയില്ല സ്വാഭാവികമായും ഇതൊരു അപകടമായി അവസാനിക്കേണ്ടതാണ് പക്ഷെ പോലീസ് വിട്ടില്ല പോലീസ് കണ്ടെത്തി ഒരു തരത്തിൽ നാട്ടുകാരുടെ സമ്മർദ്ദത്തെ മറികടന്നു നേതാവിൻ്റെ സമ്മർദ്ദത്തെ മറികടന്നു അങ്ങനെ ഈ കൊലപാതകിയെ നീതിയുടെ മുൻപിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തു ഞാൻ സുനിൽകുമാർ എന്ന ഈ സർക്കിൾ ഇൻസ്പെക്ടർക്ക് പ്രത്യേകമായി അഭിവാദ്യം അർപ്പിക്കുന്നു ഇത്തരം പോലീസ് ഓഫീസർമാർ ഇദ്ദേഹം എരിമേലിയിൽ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ഒരു ഘട്ടത്തിൽ ഞാൻ അന്ന് അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ട് അവിടെ വെച്ചും അദ്ദേഹം പ്രധാനപ്പെട്ട പല കൊലക്കേസുകളും അഴിച്ചെടുത്തിട്ടുണ്ട് ആളുകളുടെ വിഷയങ്ങളിൽ സാധാരണക്കാരനൊപ്പം നിന്ന് നിലപാടെടുക്കാനുള്ള ആർജവമുണ്ട് അതേസമയം വലിയ വിപ്ലവകാരിയാണ് എന്ന് നടിച്ച് രാഷ്ട്രീയ നേതൃത്വത്തോട് കലഹത്തിനൊന്നും പോകുന്ന ആളല്ല താനും എന്നാൽ അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരുടെ കൂടി സംയമനത്തോടെ സഹായത്തോടുകൂടി ക്രൈം കണ്ടെത്തണമെന്ന് നിശ്ചയദാർഢ്യമുള്ള ഒരു സത്യസന്ധനായ പോലീസ് ഓഫീസറാണ് അതുകൊണ്ടാണ് ഈ സുനിൽകുമാർ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ അഭിനന്ദനം പ്രത്യേകം അർഹിക്കുന്നത് ഈ മനുഷ്യൻ ഇത്രയധികം ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ലാൽജി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ DYSP അതിനെ പിന്തുണ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ ക്രിമിനലിനെ പിടികൂടാൻ സാധിക്കുമായിരുന്നില്ല
അവരുടെ മാത്രം ഈ പോലീസ് ഓഫീസർമാരുടെ മാത്രം മികവാണ്. ഈ മികവിനെ നമ്മൾ കണ്ടില്ലെന്ന് തന്നെ. നമ്മൾ എപ്പോഴും പോലീസിനെ കല്ലെറിയുമ്പോൾ ഈ മികവിനെ നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ സാധ്യമല്ല. മറ്റൊരു വശം കൂടി ഈ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ വാഴൂർ സോമൻ എന്ന് പറയുന്ന പീരിമേട് എം എൽ എ സാധുവാണ്, പാവപ്പെട്ടവനാണ്, സത്യസന്ധനാണ്, അതോട് തുറന്നു പറഞ്ഞു. പക്ഷേ ഈ വാഴൂർ എം എൽ എയെ പോലെ തന്നെ നമ്മുടെ നാട്ടിലെ സകല എം എൽ എമാരും എം പിമാരും എന്നും ഇടപെടുന്ന ഒരു പ്രവൃത്തിയാണ് ഈ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. എനിക്കറിയാം, എൻ്റെ നാട്ടിൽ നിന്നും എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും എനിക്ക് ഏറ്റവും കൂടുതൽ കോള് വന്നിട്ടുള്ളതും സമ്മർദ്ദമുണ്ടായിട്ടുള്ളതും പോസ്റ്റ്മോർട്ടം ഒഴിവാക്കുന്നതിന് വേണ്ടി. ഇനി അടുത്ത കാലത്തെ എൻ്റെ ഒരു സഹപാഠിയുടെ കൊച്ചുമകൻ മരിച്ചു പോകുന്നു, ഒരു കുഞ്ഞു കൊച്ചാണ്. ആ കൊച്ചു മരിച്ചു പോയപ്പോൾ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞ് എന്നെ പലതവണ വിളിച്ചു. അതുപോലെ എനിക്ക് പരിചയമുള്ള പലരും മരിക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ എന്നെ വിളിക്കാറുണ്ട്. ഞാൻ ഒരിക്കലും അതിന് കൂട്ടു നിന്നിട്ടില്ല. ഞാൻ അവരോട് പറയും അങ്ങനെ ചെയ്യരുത്, ഞാൻ ഒരിക്കലും വിളിക്കില്ല എന്ന് പറയും. പക്ഷെ ഞാൻ ചെയ്യും. എന്താണെന്നറിയുമോ? ഞാൻ എന്നെ പരിചയമുള്ള ഓഫീസർമാരാരെങ്കിലും വിളിച്ചിട്ട് പോസ്റ്റ്മോർട്ടം വേഗത്തിലാക്കാൻ ചെയ്തു കൊടുക്കും. എന്തുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം ഒഴിവാക്കണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നത്? മൃതദേഹത്തിന് വേദന എടുക്കുന്നത് കൊണ്ടല്ല, നേരെ മറിച്ച് അതിൻ്റെ നൂലാമാലകൾ ഒരുപാടുള്ളത് കൊണ്ടാണ്. നമ്മുടെ സർക്കാർ അതിന് പരിഹാരമുണ്ടാക്കേണ്ടത് ഈ പോസ്റ്റ്മോർട്ടം വേഗത്തിൽ ചെയ്യുന്നതിനുള്ള ഏർപ്പാടാക്കി കൊടുക്കുക. ദയവായി എല്ലാവരോടും എൻ്റെ അഭ്യർത്ഥന, ഒരു മരണം സംശയാസ്പദമാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നത് പോലീസിൻ്റെ കടമയാണ്. അത് പിന്നീട് ആരോപണങ്ങൾ ഒഴിവാക്കുന്നതിന് അത്യാവശ്യമാണ്. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ഒഴിവാക്കുന്നതിന് വേണ്ടി ദയവായി ആരും പോലീസിന് മേൽ സമ്മർദ്ദം ചെലുത്താതിരിക്കുക. പ്രത്യേകിച്ച് ജനപ്രതിനിധികളോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, എനിക്ക് കൃത്യമായി അറിയാം എല്ലാ ദിവസവും എല്ലാ മരണങ്ങളിലും ഇടപെട്ട് പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ നിർബന്ധിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്ന ഒരു എം എൽ എ ആയിരുന്നു പി സി ജോർജ് പൂഞ്ഞാർ എം എൽ എ. എനിക്കറിയാം ജോർജിൻ്റെ അടുത്ത് ചെന്നാൽ ഏത് മരണവും ജോർജ് പോസ്റ്റ്മോർട്ടം ഒഴിവാക്കി കൊടുക്കുമായിരുന്നു. ദയവായി ജനപ്രതിനിധികൾ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കുന്നതിന് വേണ്ടി ആശുപത്രിയിൽ വിളിക്കുകയോ പോലീസിനെ വിളിക്കുകയോ ചെയ്യരുത്. കാരണം പോലീസ് നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി ഈ രാഷ്ട്രീയ സമ്മർദ്ദമാണ്. പലപ്പോഴും ഇപ്പോഴൊരു സംശയവും ഇല്ല എന്ന് നമുക്ക് തോന്നുന്നതാവാം ഒരു കൊലപാതകമായി മാറുന്നത്. ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തില്ലേ കണ്ടെത്താൻ കഴിഞ്ഞു. ഇപ്പോൾ ആലോചിച്ചു നോക്കൂ, ഈ കൊച്ചിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തില്ലെങ്കിൽ ഈ പ്രതി രക്ഷപ്പെടുമായിരുന്നു. ഇപ്പോഴോ അവനെ കാത്തിരിക്കുന്നത് തൂക്കുകയറാണ്, മരണശിക്ഷയാണ്. കാരണം ഒരു കുഞ്ഞിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലുക എന്ന് പറയുന്നത് വധശിക്ഷയ്ക്ക് അർഹതയുള്ള കുറ്റമാണ്. അത് അവന് കിട്ടും, വധശിക്ഷ കിട്ടും. ഞാൻ പോലീസ് ഓഫീസർമാരോട് സംസാരിച്ചു, വധശിക്ഷയാണ് അവന് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ വധശിക്ഷ ഒഴിവാക്കുകയും അവൻ നാളെ അവിടുത്തെ കുട്ടികളെ വീണ്ടും പീഡിപ്പിക്കുകയും നേതാവായി അവിടെ വാഴുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ദയവായി ജനപ്രതിനിധികൾ ഇനി പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ ഇടപെടരുത്. മാത്രമല്ല പ്രത്യേക ഉത്തരവിലൂടെ പോസ്റ്റ്മോർട്ടം ഒരു കാരണവശാലും ഒഴിവാക്കരുതെന്നും ആരുടെയെങ്കിലും വാക്കുകൊണ്ട് ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങി ഒഴിവാക്കരുതെന്ന് സർക്കാർ ഉത്തരവിറക്കണം. അങ്ങനെ പോസ്റ്റ്മോർട്ടം ആവശ്യമാണെന്ന് പോലീസിന് തോന്നിയിട്ട് ആരെങ്കിലും വിളിച്ചു പറയുന്നത് കൊണ്ട് ഒഴിവാക്കിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആ പോലീസ് ഓഫീസർ കൊടുക്കണം. മാത്രമല്ല പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ വിളിക്കുന്നവർക്കെതിരെയും ക്രിമിനൽ നടപടി ഉണ്ടാവുന്ന നിയമം ഉണ്ടാവണം. പോലീസിൻ്റെ നടപടിക്രമത്തിൻ്റെ കാര്യത്തിൽ എന്തിനാണ് മറ്റുള്ളവർ ഇടപെടുന്നത്? പോലീസിനെ അക്കാര്യത്തെങ്കിലും സ്വാതന്ത്ര്യം കൊടുക്കുക.